ഹായ് ഇസ് മൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും ഫുഡ് കഴിച്ചോ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ്, ലാസ്റ്റ് ഗോപ്പൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് അയൽ ആൻഡ് മൈ എക്സ്പെക്ടേഷൻ, അയൽ ആൻഡ് മൂവിയെക്കുറിച്ചുള്ള എൻ്റെ പ്രതീക്ഷകൾ, അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അയലാൻ എന്നത്. ഈ ഒരു ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ വരുവാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ മൈ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇത് ശിവകാർത്തികേയൻ മൂവി, അത് ഒരു കാരണം. പിന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഏലിയൻ ബേസുള്ള അല്ലെങ്കിൽ ഏലിയൻ കഥാപാത്രമാണൊരു ചിത്രമാണിത്. ഇതിലൊരു ഏലിയനായിട്ടൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ആ ഒരു ബേസ്, ആ ഒരു കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഹോളിവുഡ് സിനിമകളിലെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇന്ത്യൻ സിനിമയിൽ ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഒരു റീജണൽ ഭാഷയിൽ, റീജണൽ ലാംഗ്വേജിൽ ഇത് ആദ്യമായിട്ട് ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ഇത്രയേറെ എക്സ്പെക്റ്റേഷൻ വരുവാനായിട്ടുള്ളൊരു കാരണമെന്ന് പറയുന്നത്. സാധാരണ സിനിമകളിൽ നിന്നും മാറി ഒരു വെറൈറ്റി സിനിമ ആഗ്രഹിക്കുന്നവർക്കൊരു നല്ലൊരു അനുഭവമായിരിക്കുമെന്നാണ് തോന്നുന്നത്. കൂടാതെ ശിവകാർത്തികേയൻ മൂവീസ് എന്ന് പറയുമ്പോൾ എൻ്റർടൈൻമെൻറ്റ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും ഉണ്ടാകും എൻ്റർടൈൻമെൻറ്റ്. എൻ്റർടൈൻമെൻറ്റിനൊരു പന്നവും കാണുകയില്ല. തമിഴകത്തിൻ്റെ എൻ്റർടൈനർ എന്ന രീതിയിലേക്ക് അദ്ദേഹം പെട്ടെന്ന് തന്നെ വളർന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു നല്ലൊരു വളർച്ചയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമാ കരിയറിൽ. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിൻ്റെ ഹ്യൂജ് സപ്പോർട്ട്, കുട്ടികളുടെ ഹ്യൂജ് കുട്ടികളുടെ ഫാൻ ബേസ്, ഫാമിലി ഓഡിയൻസിൻ്റെ ഫാൻ ബേസ് ഒക്കെ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ട്. ഫാമിലി ഓഡിയൻസിന് ഹ്യൂജ് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റും കൂടെ കൂട്ടിക്കലർത്തിയൊരു ചിത്രമായതുകൊണ്ട് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ കൂടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാനം ഇറങ്ങിയ ചിത്രം എന്ന് പറയുന്നത് മാവീരനായിരുന്നു. അതും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതിനു മുമ്പ് ഇറങ്ങിയ പ്രിൻസ് പരാജയപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ചുരുക്കം സിനിമകളെ പരാജയപ്പെട്ടിട്ടുള്ളൂ. മിനിമം ഗ്യാരണ്ടിയുള്ളൊരു നടനാണ് തമിഴകത്തിൻ്റെ ശിവകാർത്തികേയൻ എസ് കെ എന്ന് പറയുന്നത്. ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയുന്നത് ആർ രവികുമാറാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് 2015 പുറത്തിറങ്ങിയ നേട്ര് ഇൻട്ര് നാളെ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഈ സയൻസ് ഫിക്ഷൻ ചിത്രം, ഈ ഏലിയൻ, സോറി, അയലാൻ എന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ഏലിയൻ എന്ന് പറയും, തമിഴിൽ അയലാൻ എന്ന് പറയും. അയലാൻ എന്നത് പിന്നെ ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന എ ആർ റഹ്മാനാണ്. അതുകൊണ്ട് തന്നെ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എ ആർ റഹ്മാനും കൂടെ ആയതുകൊണ്ട് വളരെയധികം എക്സ്പെക്റ്റേഷൻ കൂടുന്നു. പിന്നെ കൂടാതെ യോഗി ബാബു ഉണ്ട്, നായികയായിട്ട് രാഹുൽ പ്രീതി സിംഗാണ് അഭിനയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഏലിയൻ കഥാപാത്രത്തിന് സൗണ്ട് കൊടുത്തിരിക്കുന്നത് സിദ്ധാർത്ഥാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ശിവാർത്ഥിയൻ സിനിമകൾ നോക്കിയാൽ അറിയാം, മാവീരനിൽ വിജയ് സേതുപതി ആയിരുന്നു സൗണ്ട് കൊടുത്തിരുന്നത്, ഇപ്പോഴത്തെ സിദ്ധാർത്ഥ്. അങ്ങനെ തമിഴ് സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നടന്മാർ, ഈഗോയൊക്കെ മാറ്റിവെച്ച് പല ചിത്രങ്ങൾക്കും വേണ്ടി സഹകരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് തുടക്കം കുറിച്ചതാട്ടെ വിക്രം സിനിമയ്ക്ക് ശേഷമാണ് തമിഴകത്തിൽ ഇങ്ങനെയൊരു മാറ്റം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പൊങ്കലിനാണ് ചിത്രം റിലീസ് എത്തുക. 12 ചിത്രം റിലീസ് ചെയ്യുന്നത്, ഫെസ്റ്റിവൽ റിലീസായിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കുമെന്നതിൽ യാതൊരു ഡൗട്ടുമില്ല. പിന്നെ വെറൈറ്റി രീതിയിലുള്ള കഥാപശ്ചാത്തലം കൂടെ ആയതുകൊണ്ട് തന്നെ വളരെയധികം ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും. പ്രത്യേകിച്ച് ശിവകാർത്തികേയൻ മൂവി ആയതുകൊണ്ട് തന്നെ. പിന്നെ ഇതിൻ്റെ കൂടെ ക്യാപ്റ്റൻ മില്ലറും ഉണ്ട്, ക്ലാഷ് വെച്ചാണ് വരിക. ധനുഷിന് ക്യാപ്റ്റൻ മില്ലറും ഉണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പൊങ്കലുക്ക് സംഭവം ഇരിക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.